ഇതുവരെ കിടന്നുറങ്ങിയില്ലേ? അച്ഛാ ഇപ്പൊ പൂരം കഴിഞ്ഞില്ലേ? എല്ലാ പ്രാവശ്യവും കന്യാകുമാരിക്ക് ഉണ്ടാവുന്ന പറ്റിക്കാറാണല്ലോ, ഇപ്രാവശ്യം അത് പറ്റില്ല. എന്നെ അമ്മയും എന്തായാലും നാളെ തന്നെ കന്യാകുമാരിക്ക്. മഹാദേവ, അപ്പൊ അതാണ് കാര്യം. നീ എന്റെ മകനാടാ, നിന്റെ ആവശ്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നാളെ തന്നെ നമ്മൾ കന്യാകുമാരിക്ക് പോകും. ഇപ്പൊ മോൻ പോയി കിടന്നുറങ്ങിക്കോ. ആഹാ, ഇത്രയും പെട്ടെന്ന് സമ്മതിച്ച എന്നെ ഇവിടുന്ന് മാറ്റിക്കെടുത്താനാ. ഒരു ഉമ്മ എന്നിട്ട് ഇവിടെ ഇന്നെന്താ മോനോട് ഒരു പ്രത്യേക സ്നേഹം? നിനക്കെന്താ അസൂയ തോന്നുന്നുണ്ടോ? ഹേ, അതല്ല, പതിവില്ലാത്തത് പലതും കാണുന്നോണ്ട് ചോദിച്ചതാ. എന്തു പറ്റി പെട്ടെന്ന്? മുഖമല്ലാണ്ടിരിക്കണ്ടല്ലോ. ഹേ, ഒന്നുമില്ല, ന്യൂസുകളെ കിടക്ക് നീയും കേൾക്കുന്നില്ലേ, ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് ആലോചിച്ചൊക്കെ വിഷമിക്കണേ? യുദ്ധം വരുമ്പോ ടെലഗ്രാം വരുന്നല്ലേ പറഞ്ഞേ. നാട്ടിലെത്തുമ്പോഴാ ജീവിതത്തിൽ ആരൊക്കെയോ കൂടെ ഉണ്ടാവും എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവുന്നത്. അവിടെ ആരെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഓർക്കാനുള്ള അവസരങ്ങളില്ല. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വരുമ്പോഴെല്ലാം അതൊരു വേദനയായി മാറുകയാണ് പതിവ്. മനസ്സിനെ എന്തോ വല്ലാണ്ട് അലട്ടുന്നുണ്ടല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല, ഒന്നുമില്ലെന്നേ, നീ ഉറങ്ങാൻ നോക്കുക. മുബാരക് ഹോ, ആ ബാപ് ബന്നേ വാലേ ഹേ. आपसे कुछ कहूं? क्या? ये जंग लड़ाई लोगों की जान लेना मुझे बिल्कुल पसंद नहीं. मुझे पता है, पर लड़ाई शुरू होते ही आप तो शेर बन जाते हैं ना. खानदानी राजपूत हैं, पीछे हटना हमारे खून में नहीं. अफसोस इस बात का है कि हम उन्हीं से लड़ रहे हैं जिस मिट्टी में मेरा जन्म हुआ था. क्या करूं, लड़ाई लड़ाई है, फौजी को लड़ना पड़ता. चल. പ്രത്യേക അറിയിപ്പ്, ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാനുമായി യുദ്ധം ആസന്നമായിരിക്കുകയാണ്. ആയതിനാൽ അവധിയിൽ നാട്ടിലെത്തിച്ചേർന്നിരിക്കുന്ന കര, വ്യോമ, നാവിക സേനാംഗങ്ങൾ മുഴുവൻ പേരും അവരവരുടെ യൂണിറ്റുകളിലേക്ക് അടിയന്തരമായി തിരികെ എത്തിച്ചേരണമെന്ന് ഓരോ സേനകളുടെയും മേധാവികൾ പ്രത്യേകം അറിയിച്ചിരിക്കുന്നു. ജയഹിന്ദ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ? ടെലഗ്രാം വരുന്നവരെ ഒന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിയാലേ 6:30-ക്കുള്ള വണ്ടി പിടിക്കാം. മോനെ ഉണർത്തി പറഞ്ഞിട്ട് പോയിക്കൂടെ? വേണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ, ഉണരുമ്പോ നീ പറഞ്ഞാ മതി. എന്നാലും മനസ്സിലായി യുദ്ധത്തിനല്ലേ പോകുന്നെന്ന്. അതെ, അവനോട് പറഞ്ഞേക്ക് അവന്റെ അച്ഛൻ തിരിച്ചു വന്നിട്ട് ഒരുമിച്ച് കന്യാകുമാരി പോവാന്ന്. നിങ്ങളൊക്കെ എന്തിനാടാ ഈ കൊച്ചുകൾ പങ്കാളിത്ത് ഉറക്കം കളഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? റേഡിയോ അനൗൺസ്മെന്റ് ഞങ്ങളും കേട്ടതാ സഹദേട്ടാ, ഞങ്ങൾക്കറിയാം ചേട്ടൻ ഇവിടെ നിക്കില്ല. ആദ്യത്തെ വണ്ടി തന്നെ പിടിക്കുന്ന അറിയാവുന്നോണ്ടാ ഞങ്ങൾ ഓടിയെത്തിയത്. സഹദേവേട്ടന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാലോ. എടാ, ഞാൻ യുദ്ധത്തിനാടാ പോകുന്നത്? അതാ വിഷമം, മറ്റുള്ള പോക്ക് പോലെ അല്ലല്ലോ ഇത്, വെടിയുണ്ടയും ബോംബൊക്കെ. എടാ, എന്റെ നെഞ്ചി കേറ്റാളം ഉണ്ടെന്നും പാകിസ്ഥാൻകാർ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുതലുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നീ എന്താ അണ്ടി കളഞ്ഞ് അണ്ണാനെ പോലെ നിൽക്കുന്നത്? എടാ, ഞാൻ യുദ്ധത്തിന് പോയി ചത്തുപോയ നിന്റെയൊക്കെ മാമൂല് കിട്ടില്ലെന്ന് വിചാരിച്ച. സഹദേട്ടാ, തമാശ ഒക്കെ പറയുന്ന കൊള്ളാം, ചങ്കിക്കൊള്ളുന്ന തമാശ. പിന്നെ എവിടെ കൊള്ളുന്ന തമാശ പറയണം. ഹ്മ്.